ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. അമ്മീൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൻ്റെ 296-ാമത്തെ സെഷനാണല്ലോ ഇത്. രണ്ടാം കൽപ്പനയെ കുറിച്ചുള്ള വിചിന്തനത്തിൻ്റെ 13-ാമത്തെ സെഷനുമാണിത്. ഈ ഒരു സെഷനോടുകൂടെ നമുക്ക് രണ്ടാം കൽപ്പനയെ കുറിച്ചുള്ള പൊതുവായ വിചിന്തനങ്ങൾ സമാപിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ രണ്ടാം കൽപ്പനകയിലെ 7 കൽപ്പനകളെ ഏത് മനോഭാവത്തിൽ, ഏത് കാഴ്ചപ്പാടിലാണ് സമീപിക്കേണ്ടത്, അങ്ങനത്തെ ഒരു വ്യക്തതയാണ് നമുക്ക് ഈ ഒരു വിചിന്തനത്തിലൂടെ ഈ 10-12 സെഷനിലൂടെ നമുക്ക് തമ്പുരൻ നൽകിയത്. അപ്പം അതിൻ്റെ പക്ഷത്തിൽ നമ്മൾ നമ്മുടെ ആത്മജീവിതത്തിന് സഹായകരമായിട്ട് ഭവിക്കേണ്ട, പിന്നെ സൈഡ് വേലി പോലെ നിൽക്കേണ്ട കാര്യങ്ങളാണ് ഈ 7 പ്രമാണങ്ങൾ നൽകി നമ്മൾ കാണുകയുണ്ടായി. അപ്പം നമ്മുടെ ആത്മജീവിതം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. 1-ാം കൽപ്പലകയിൽ നമ്മൾ കണ്ടതായ സ്വർഗീയ മോഡലിലേക്ക്, എല്ലാ രീതിയിലുമുള്ള സ്വർഗീയ മോഡലിലേക്ക് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയ, അതൊരു പ്രക്രിയയാണ്, രൂപാന്തരീകരണമാണ്, അത് സ്വർഗോന്മുഖമാണ്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ സമഗ്രത വരുത്തി എല്ലാവരെയും ചേർത്ത് പിടിച്ച് പ്രപഞ്ചം മുഴുവനോടുള്ള ചേർത്ത് വെച്ച് സ്വർഗത്തോടുള്ള ചേർന്ന് അങ്ങനെ വലിയൊരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് നമ്മളെ പടിപടിയായിട്ട് കൊണ്ടുവന്ന അനുഭവം നമ്മൾ കണ്ടു. ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന അനുഭവമാണ് നമ്മൾ മനസ്സിലാക്കി. ദൈവത്തിന് ആത്മാവ് നയിക്കപ്പെടെങ്കിലേ സാധിക്കുകയുള്ളൂ. അവിടെ ഡിസൈൻമെന്റ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ടതാണ് വഴി തെറ്റാതിരിക്കാനായിട്ട്. വീണ്ടും ആ നയിക്കലിൽ നമ്മൾ കഴിഞ്ഞ ശേഷം കാണുകയുണ്ടായി, സ്വയം ഉപേക്ഷിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു ആത്മജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റുകയുള്ളൂ. സ്വന്തമായ പ്ലാനുകളും പദ്ധതികളും താല്പര്യങ്ങളും സ്വാർത്ഥ ഉദ്ദേശങ്ങളും അങ്ങനെയൊക്കെ വെച്ച് നീങ്ങുന്ന ഒരു വ്യക്തിക്ക് ആത്മജീവിതത്തിൽ മുന്നേറാൻ പറ്റത്തില്ല. ആ വ്യക്തി ഇങ്ങനെ നല്ല പരിശുദ്ധാത്മാവിന്റെ നിവേശനവും പ്രചോദനവും ഒക്കെ അനുഭവിക്കും, പക്ഷേ വളരുകയല്ല. അപ്പുപ്പന്താടി തെങ്ങോലയുടെ തുമ്പേനെ ഉടക്കി എൻ്റെ ഇപ്പോഴ ഉടക്കി ഇങ്ങനെ കിടക്കുമ്പോൾ അത് കാറ്റ് വീശുമ്പോൾ ഇങ്ങനെ ഇളകിക്കൊണ്ടേ ഇരിക്കും, പക്ഷെ മുന്നോട്ട് പോവുകയല്ല. എന്ന് പറഞ്ഞ പോലെ ചില നിർബന്ധ ബുദ്ധികൾ, ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, നമ്മുടേതായ ചില ആശയങ്ങൾ വിട്ടുകൊടുക്കാനും വിട്ടുകളയാനും തയ്യാറാകാതെ വരുമ്പം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കും, പക്ഷെ നമ്മൾ മുന്നോട്ട് പോവുകയല്ല, നമ്മളിങ്ങനെ ഉടക്കി നിൽക്കുകയാണ്. അവിടെ വിട്ടുകൊടുക്കൽ വളരെ പ്രധാനപ്പെട്ട ആത്മജീവിതത്തിൽ നമ്മളത് കാണുകയുണ്ടായി കഴിഞ്ഞ സെഷനിൽ. ഈ ഒരു സെഷൻ നമ്മൾ ഇത് സമാപിച്ചിട്ട് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ ഈ 7 കൽപ്പനകളിലേക്ക് ഒന്നൊന്നായിട്ട് ഇറങ്ങുമ്പോൾ, അതിനു മുമ്പായിട്ട് നമ്മൾ കാണുന്നത് ഈ ആത്മജീവിതത്തിനുള്ള ഏറ്റവും വലിയ ശത്രുവെന്ന് പറയുന്ന സാത്താൻ തന്നെയാണ്. പിശാചാണ് ആത്മജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. നമുക്കതേപ്പറ്റി ഒരു വ്യക്തത, നമുക്കത് സാത്താനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ധ്യാനത്തിൽ കണ്ടതാണ്. പ്രത്യേകിച്ച് 1-ാം പ്രമാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിചിന്തനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അത് കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അതിലേക്കൊന്ന്
നമ്മളിപ്പോൾ ഒന്ന് എത്തി നോക്കി ഒരു വ്യക്തത വേറൊരു വശത്തുനിന്ന് എടുക്കുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഈ രണ്ടാം കൽപ്പലകയിലെ 7 കൽപ്പനകളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ 7 കൽപ്പനകളും ലംഘിച്ച ഏറ്റവും എന്നതാ അതിനെതിരോട് നിൽക്കുന്ന അവ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് നീങ്ങുന്ന സാന്നിധ്യമായിട്ട് സാത്താനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് സാത്താനെ പറ്റി യേശു പറയുന്നത് യോഹന്ന 8:44 അവൻ കൊലപാതകിയാണ്. അപ്പൊ കൊല്ലരുത് എന്നുള്ള പ്രമാണം ആഴത്തിൽ ലംഘിച്ചുകൊണ്ട് നിൽക്കുന്നവനാ എല്ലാ രീതിയിലും സാത്താൻ. കൊല്ലരുത് എന്നുള്ളത് ഇവൻ ആദ്യം മുതലേ കൊലപാതകിയാണ്, അവൻ കൊല്ലുന്നവനാണ്, എവിടെ അവസരം കിട്ടിയാലും കൊന്നു കളയുക. ആദോവയും സർപ്പത്തിന്റെ സ്വരം കേട്ട് പാപം ചെയ്യാൻ ഇടവരുന്ന അവസരത്തില് അതിനുമ്പ് തമ്പരാൻ പറഞ്ഞു ഈ പഴം പഴിച്ചാൽ നിങ്ങൾ മരിക്കും. അവര് പഴം തിന്നിട്ട് ശാരീരികമായിട്ട് മരിച്ചു വീണില്ല, പക്ഷെ അവരുടെ ആത്മീയ ജീവൻ മരിച്ചു വീണു. അങ്ങനെ അവരെ ഇത് പറഞ്ഞ കൊന്നു സർപ്പം, പിന്നെ ശാരീരിക ജീവനും കൂടെ ആബേലിന്റേത് കൊന്നു കായൻ വഴി സാത്താൻ. അങ്ങനെ അങ്ങോട്ട് അവർ ആരംഭിച്ചതാണ്, ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ആഴപ്പെട്ട ചിന്തമെടുക്കുമ്പം ഈശോ പറഞ്ഞ് വെറുക്കുന്നവൻ കൊലപാതകയാണ്, ഭാഷ വിട്ടി എന്ന് വിളിക്കുന്നവൻ. അങ്ങനെ ചിന്തിക്കുമ്പം ആ ഒരു മേഖലയിൽ സാത്താൻ ഇങ്ങനെ വെറുപ്പിൻ്റെയും കോപത്തിൻ്റെയും കുറ്റപ്പെടുത്തിൻ്റെ എല്ലാ രൂപിയാണ്. അപ്പം ഈ കൊല്ലരുത് എന്നുള്ള പ്രമാണം ഏറ്റവും പൂർണ്ണമായിട്ട് ലംഘിക്കുന്നവനായിട്ട് നമ്മൾ സാത്താനെ കാണുന്നു. അപ്പോൾ സാത്താന് 8:44 ഈശോ പറയുന്നു അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. അപ്പം സാത്താൻ നുണയനാണ്. അപ്പം നുണ പറയരുത് അല്ലെങ്കിൽ വ്യാജ സാക്ഷ്യം നൽകരുത് എന്നുള്ള പ്രമാണം, കള്ളസാക്ഷ്യം നൽകരുത് എന്ന പ്രമാണം നമ്മൾ കാണുന്നുണ്ട്. 8 പ്രമാണം കള്ളസാക്ഷ്യം പറയരുത്. അപ്പം അങ്ങനെ കള്ളം പറഞ്ഞ് നുണ പറഞ്ഞ് നുണയൻ്റെ പിതാവായിട്ട് നിൽക്കുന്നവനാണ് സാത്താൻ എന്ന വചനം നമുക്ക് കാണിച്ചിരിക്കുകയാണ്. വീണ്ടും മോഷ്ടിക്കരുത് എന്ന് 7 പ്രമാണം പറയുമ്പോൾ അതിനെക്കുറിച്ച് ഈശോ പറയുന്ന ഒരു മോഷ്ടാവാണ്, കള്ളൻ വരുന്ന മോഷ്ടിക്കാനാണ്. അത് ഈശോ യോഹന്നാൻ 10 പറയുമ്പോൾ അതാ കള്ളൻ എന്ന് പറയുന്നത് സാത്താനെ ഉദ്ദേശിച്ച് നമുക്കറിയാം, അവൻ മോഷ്ടിക്കാൻ വരുന്നവനാണ്. മോഷ്ടിച്ച് കൊള്ളവസ്തു ആയിട്ട് മനുഷ്യമക്കളെ അവൻ്റെ കസ്റ്റഡി സൂക്ഷിക്കുകയാണ്, ശക്തൻ കാവൽ നിൽക്കുകയാണ്. അപ്പം അവനെ ബന്ധിച്ചിട്ടാണ് അവൻ്റെ കയ്യിലുള്ള ഈ കൊള്ളവസ്തുക്കൾ മനുഷ്യമക്കളെ മനുഷ്യമാക്കളെ ശക്തനായ സർവശക്തനായ ദൈവം ഈശോ വന്ന് വീണ്ടെടുക്കുക രക്ഷാകര പ്രവൃത്തി വഴിയായിട്ട്. അപ്പോൾ കള്ളനാണ് സാത്താൻ എന്നുള്ള ആശയം അവിടെ നമ്മൾ കാണുകയാണ്. വീണ്ടും നമ്മൾ മോഹിക്കരുത് എന്നുള്ള പ്രമാണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാം സാത്താൻ്റെ ആദ്യത്തെ ഒരു പാപത്തിൻ്റെ വശം മോഹമാണ്. ദൈവത്തെ പോലെ ആകണം, അവനായിരുന്ന അവസ്ഥയെക്കുറിച്ച് അവന് തൃപ്തി ഉണ്ടായിരുന്നില്ല, അവൻ സംതൃപ്തനായിരുന്നില്ല. ദൈവത്തിൻ്റെ സ്വർഗത്തിൽ സിംഹാസനത്തിനടുത്ത് പ്രകാശം തന്നെയായ ലൂസിഫർ പ്രഭാത നക്ഷത്രമായിട്ട് നിന്നിരുന്നവനാ. പക്ഷെ അവനത് പോരാ, അവന് അതിനപ്പുറം ദൈവത്തെ പോലെ ആകണം, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ഉപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കുമെന്നൊക്കെ പറയുന്നതായ യേശയ്യ 14 വചനമൊക്കെ നമ്മൾ ധ്യാന വിഷയമാക്കിയിട്ടുണ്ട്. നീ എന്താ ദൈവത്തെ പോലെയാകും, അവിടുത്തെ സിംഹാസനത്തിന് ഉപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും, നക്ഷത്രങ്ങൾക്ക് ഉപരി അങ്ങനെയൊക്കെ പറയുന്ന യേശയ്യ 14:9-15 വാക്യങ്ങൾ. അപ്പം അവിടെ എല്ലാം ഒരു പറഞ്ഞാൽ ഈ മോഹമാണ് അവൻ്റെ ആഗ്രഹങ്ങൾ, അതിമോഹം. അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്, അന്യൻ്റെ ഭാര്യ മോഹിക്കരുത്. ഇത് രണ്ട് വശം പ്രമാണങ്ങൾ വിലക്കുന്നുണ്ട്. ഇവിടെ വസ്തുക്കൾ മോഹിക്കരുത്, മോഹം എന്നുള്ള വശം നമ്മൾ കണ്ടു, വിഷാചരുത് ആഴപ്പെട്ടുണ്ട്. സാത്താൻ്റെ അടിസ്ഥാനമായ ഒരു ഭാവം തന്നെ അവന് ഉള്ളിൽ തൃപ്തിയാകുന്നില്ല. പിന്നെ അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്, മോഹിക്കരുത് പറയുമ്പം നമുക്കറിയാം ദൈവം മനുഷ്യ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്താണ് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും. ആ സൃഷ്ടപ്രപഞ്ചം മുഴുവനെയും സാത്താൻ അവൻ്റെ കസ്റ്റഡിയിലാക്കി. അതാണ് ലൂക്ക 4 സാത്താൻ ഈശോയോട് പറയും, ഇപ്പം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മരുഭൂമിയിലെ പരലോകനത്തിൽ ഈ ലോകത്തെയും എല്ലാ രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെ എല്ലാം കാണിച്ചിട്ട് അവന് പറയുന്നത് ഇവയെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവ സ്വന്തമാക്കി എടുത്തത്. അപ്പോൾ മനുഷ്യ മക്കൾക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്ത നീ ഇത് കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമായിട്ട് നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് 2 തമ്പുരാൻ മനുഷ്യനെ ഏൽപ്പിക്കുന്നതായി നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം, അത് പക്ഷേ ഇപ്പം സാത്താൻ്റെ കയ്യിലാണ്.
സാത്താനെ സ്വന്തമാക്കി. ഈ ലോകത്തിൻ്റെ പ്രമാണി, ഈ ലോകത്തിൻ്റെ അധികാരി എന്നൊക്കെ സാത്താനെ കുറിച്ച് പിന്നീട് നമ്മൾ ഈശോ പറയുന്നതായിട്ട് നമ്മൾ യോഹന സുവിശേഷം വായിക്കുമ്പോൾ ആ ഒരു പ്രയോഗം തന്നെ വരുന്ന നമുക്കറിയാം. ഈ ലോകം മുഴുവൻ ദുഷ്ടശക്തി വലയത്തിലാണെന്ന് യോഹന 1:5 നമ്മൾ വായിക്കുന്നതും. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് അവന് ഈ മനുഷ്യമക്കളെ ദൈവം ഏൽപ്പിച്ചതായ ഈ വസ്തുക്കൾ മുഴുവനും അവൻ ആഗ്രഹിച്ചു, മോഹിച്ചു, സ്വന്തമാക്കി. അതിനകത്തൊരു മോഷണവും വരുന്നുണ്ട്. അവൻ മോഷ്ടിച്ചു, മനുഷ്യമക്കളെയും മോഷ്ടിച്ചു. മനുഷ്യമക്കൾക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ഈ പ്രപഞ്ചത്തെയും ലോകത്തെയും അവൻ മോഷ്ടി സ്വന്തമാക്കിയെടുത്തു. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അവൻ ആറാം പണമാണ്, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നിടത്തും സാത്താൻ്റെ പ്രലോഭനത്തിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് നമ്മൾ കാണുന്നത് ഈ ശരീരത്തെ എന്താ അശ്ലീലമായിട്ട് അല്ലെങ്കിൽ വ്യഭിചരിച്ച് നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ആദിമതാക്കളുടെ പാപം ശരീരത്തിൻ്റെ ലൈംഗിക പാപമാണോ അല്ലയോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആശയങ്ങൾ അത് പഠിപ്പിക്കുന്ന അങ്ങനെയാണ് ആയിരുന്നുവെന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ പിതാക്കന്മാരുണ്ട്. പക്ഷെ നമുക്ക് ബൈബിളിൽ നൽകിയിരിക്കുന്ന വിവരണം വെച്ചുകൊണ്ട് അവർ പടം പറിച്ച് തിന്നു എന്ന് പറയുന്നത് ഒരു ലൈംഗിക പാപമായിരുന്നു നമുക്ക് തറപ്പിച്ച് പറയാനായിട്ട് പറ്റുന്നില്ല എന്നാണ് സഭയുടെ ഔദ്യോഗികമായ നിലപാട്, പ്രബോധനം. പിന്നെ ആ പാപം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അരക്കച്ചുകൊണ്ട് ശരീരം മറച്ചു, നഗ്നതയെക്കുറിച്ച് അവർക്ക് അസ്വസ്ഥയുണ്ടായി, ലജ്ജയുണ്ടായി. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വെച്ചുകൊണ്ട് അത് ലൈംഗിക പ്രവൃത്തി പാപമായിരുന്നുവെന്നൊരു ചിന്ത ഉണ്ട് എങ്കിൽ പോലും അത് അങ്ങനെയാണ് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റുകയല്ല, അവിടെയുള്ള വിവരണങ്ങൾ വെച്ചുകൊണ്ട് മാത്രം. എങ്കിലും പിശാചിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല ഈ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയായ മനുഷ്യന് ദൈവം കൊടുത്തതായ ശരീരത്തെ അവഹേളിക്കുക, അതിനെ വ്യഭിചരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അശുദ്ധമാക്കി അശ്ലീലമായിട്ട് ഒരു വിശുദ്ധിയല്ലാത്ത രീതിയിൽ അതിനെ ഉപയോഗിക്കുക, അങ്ങനെയുള്ളതാണല്ലോ. അങ്ങനത്തെ ഒരു രീതി സാത്താൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തലമാണെന്ന് നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ജടികമായ ലൈംഗികമായ അശുദ്ധമായ പ്രലോഭനങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുക, ശരീരത്തെ അശ്ലീലമായിട്ട് പ്രദർശിപ്പിക്കാനായിട്ട് പ്രേരണ കൊടുക്കുക, അശുദ്ധമായ വികാരങ്ങളും മോഹങ്ങളും ഉണർത്തിച്ചിട്ട് അതിലേക്ക് വീഴിക്കുക. അങ്ങനെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ദൈവ പുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു വചന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി 6-ലെ ആദ്യ വാക്യങ്ങളിൽ. ഇതേക്കുറിച്ചുള്ള വ്യാഖ്യാനം കൃത്യമായിട്ട് നമുക്ക് ഒരുപക്ഷെ അറിഞ്ഞുകൂടാ, പല വ്യാഖ്യാനങ്ങളുണ്ട്. ഈ ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവസദസ്സിലുണ്ടായിരുന്ന ഈ മലാഖമാരാണ്, പിഴച്ചുപോയ മലാഖമാരാണ് എന്നൊരു വ്യാഖ്യാനം പല പിതാക്കന്മാരും നൽകുന്നുണ്ട്. ബൈബിളിന് പുറത്തുള്ള മറ്റു പല ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളിലും വിവരണങ്ങളിലും ഒക്കെ യഹൂദ പാരമ്പര്യങ്ങളിലും ഒക്കെ മലാഖമാര് മനുഷ്യരെ ചുമതല ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ആ മനുഷ്യ ചുമതല നിർവഹിക്കാനായിട്ട് മലാഖമാർ വന്നപ്പോൾ അവർ കുറച്ചുപേര് ഈ രീതിയിൽ പാപം ചെയ്യാൻ ഇടവന്നു, അങ്ങനെയാണ് അവർ അധപതിച്ചത് എന്ന് പറയുന്നതായ വിവരണങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ അവിടെ ഒരു സൂചന കിടക്കുന്നത് സ്വർഗീയമായ അവസ്ഥയിൽ സൗഭാഗ്യത്തിന് നിറവിലായിരുന്ന വ്യക്തികൾ ഈ ശാരീരികമായ തലത്തിൽ ആകൃഷ്ടരായിട്ട് മനുഷ്യ ശരീരത്തെ ദുരുപയോഗിച്ചുകൊണ്ട് പാപത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിന് ശാരീരമുള്ള ശരീരത്തെ അവഹേളിക്കാനായിട്ട് ഇടവന്നു എന്നുള്ളതാണ്. അതിനുള്ള ഒരു ഏജൻ്റ് ആയിട്ടും ഇവിടെ നമ്മൾ സാത്താനെ കാണുന്നുണ്ട്. എബ്രായസ്യാമയുടെ ലിഖിതങ്ങൾ നമ്മൾ കുറേ വായിച്ച് ശ്രദ്ധിച്ചതാണല്ലോ. അവിടെ നമ്മൾ കണ്ടു എബ്രായസ്യാമയുടെ പക്ക സാത്താൻ നിരന്തരം എടുത്തിരുന്ന ഒരു പ്രലോഭന അല്ലെങ്കിൽ ഒരു ആക്രമണ മാർഗമെന്ന് പറയുന്നത് അശുദ്ധ തണ്യ നിരൂപണങ്ങൾ ഉണ്ടാകുന്നു, ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് അഭിപ്രായം എഴുതുന്നുണ്ട്. പിതാവേ എനിക്ക് തണ്യ നിരൂപണങ്ങൾ വരികയാണ്, വല്ലാണ്ട് വന്നിരുന്നു. നമ്മുടെ ദൈവത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, അഭിപ്രായമ്മ കൊച്ചു കുഞ്ഞു പ്രായത്തിൽ മഠത്തിൽ ചേർന്നു, അതിനു മുമ്പ് തന്നെ സ്കൂളില് കുനമാവ് ബോർഡിങ്ങില് ചേർന്നു, അവിടെ മഠത്തിൽ താമസിച്ചുകൊണ്ട് അങ്ങനെ വിശുദ്ധമായ സമർപ്പണം 9 വയസ്സുള്ളപ്പോൾ തൻ്റെ ആത്മാവനും ശരീരത്തെ എല്ലാം ദൈവത്തിനായിട്ട് സമർപ്പിച്ചു, ഈശോയെ സ്നേഹിച്ചു. ഒരഴുക്ക് കാര്യം കാണാനും വായിക്കാനും കേൾക്കാനും ഒന്നും ഒരിടത്തും പോയിട്ടില്ല. എബ്രായസ്യാമയുടെ വക്കൽ ആരുമെന്ന് മോശമായിട്ട് അശ്ലീലമായിട്ട് പെരുമാറിയിട്ടില്ല.
അങ്ങനത്തെ വർത്തമാനങ്ങൾ തൊടുത്തും കേട്ടിട്ടുമില്ല. അങ്ങനെ കുഞ്ഞുനാളിൽ തന്നെ 9 വയസ്സിന് മുമ്പ് തന്നെ മഠത്തിനകത്ത് ചെന്നു, അങ്ങനെ വളർന്നു വന്ന് അങ്ങനെ വന്ന ആ ഒരു കന്യക വിശുദ്ധയായ വ്യക്തി അവിടെ ജീവിതത്തിൽ അനുഭവിച്ച ഭീകരമായ പോരാട്ടത്തിന്റെ ഒരു തലം ഈ ജടിക ചിന്തകളും ജടിക മോഹങ്ങളും ഉണർന്നു വരുന്നതും അല്ലെ പൊങ്ങി വരുന്നതും ആയിരുന്നുവെന്ന് അവർ തന്നെ എഴുതിയിട്ടുണ്ട്. അതിലെ പിശാചുക്കൾ വന്ന് അവിടെ പ്രാസയമ്മയുടെ മുറിയിൽ പ്രാസയാമ്മയെ ഉപദ്രവിക്കുന്ന രംഗങ്ങൾ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ വായിക്കുമ്പോൾ അതിനകത്ത് ശരീരത്തെ തൊട്ടുകൊണ്ട് ഒരു മൃഗത്തോടെ എന്ന പോലെ ലൈംഗികമായ രീതിയിൽ പ്രാസയാമ്മയെ ഉണർത്തി പ്രകോപിപ്പിച്ച് അശുദ്ധ പാപത്തിലേക്ക് വീഴിക്കാനായിട്ട് പിശാചുക്കൾ ഇങ്ങനെ വല്ലാണ്ട് പരിശ്രമിക്കുന്നതായിട്ടുള്ള വിവരണങ്ങളും പുരുഷന്മാരുടെ രൂപത്തിൽ സ്ത്രീകളുടെ രൂപത്തിൽ വസ്ത്രമില്ലാത്ത അവസ്ഥയിൽ ഇവർ വന്ന് ഈ പുരുഷന്മാരും സ്ത്രീകളും എന്ന രീതിയിൽ പിശാചികൾ ഇബ്രാഹിമിന്റെ മുറി വന്ന് നിന്നിട്ട് ഒത്തിരി അശ്ലീല കാര്യങ്ങൾ ഇബ്രാഹിമിനെ കാണിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയന്ത്രേസയുടെ ജീവിതത്തിലും അതുപോലെ തന്നെയുള്ള സംഭവം ഉണ്ട്, നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ നമുക്ക് അടുത്തറിയാവും. നമ്മുടെ കാലഘട്ടത്തിലെ രണ്ട് വിശുദ്ധരെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് കാണുന്നു. ഇത് അവരുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു അനേക വിശുദ്ധരുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ജടികമായ പ്രലോഭനങ്ങൾ ഇട്ടുകൊടുക്കാന്നുള്ള സാത്താന്റെ ഒരു നിരന്തര പ്രക്രിയയായിരുന്നു. അവന് ദൈവികമായ സംവിധാനങ്ങളെ മുഴുവനും അഴുക്കാക്കുന്നവനാണ്. വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാല് ഒരു കാര്യത്തെ അഴുക്കാക്കി വിനിയോഗിക്കുക ഉപയോഗിക്കുക എന്നർത്ഥം ഉണ്ടല്ലോ, അതാണല്ലോ അതിന്റെ ആഴപ്പെട്ട അർത്ഥം. ഏതൊരു ഉദ്ദേശത്തോടെയാണ് ദൈവം ശരീരത്തെ ക്രമീകരിച്ചത്, അതിന് നേരെ വിരുദ്ധമായി വളരെ മോശമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ നോക്കുമ്പോൾ അതാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അങ്ങനത്തെ വ്യഭിചരിക്കല് ലൈംഗിക ജടിക പ്രവൃത്തിയുടെ മേഖല മാത്രമല്ല, ദൈവത്തിന്റെ ഏത് സംവിധാനത്തെയും ആ രീതിയിൽ വ്യഭിചരിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഏത് നന്മയും ഇങ്ങനെ വ്യഭിചരിച്ച് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അഴുക്കാക്കി ചവിട്ട് തൂത്ത് മെതിച്ച് അഴുക്കാക്കി കളയുക എന്നർത്ഥം. അപ്പൊ അങ്ങനത്തെ ഒരു രീതി സാത്താന്റെ പ്രലോഭനത്തിന്റെ പ്രധാനപ്പെട്ട ശൈലി തന്നെയാണ്. അപ്പൊ നമ്മള് ആ 7 പ്രമാണങ്ങൾ ചിന്തിക്കപ്പെടും. അതിന് 7 പ്രമാണങ്ങളിൽ ആദ്യത്തേത് 4 പ്രമാണം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. മാതാപിതാക്കന്മാര് ആണ് ദൈവസ്ഥാനത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നവര്, നമ്മളതിലേക്ക് ഒട്ടം തന്നെ വരികയാണല്ലോ. ഇപ്പൊ നമുക്ക് ഭൂമിയില് ദൈവം നമ്മെ സൃഷ്ടിച്ചു, ആ സൃഷ്ടികാരം മാതാപിതാക്കന്മാരുടെ വഴിയായിട്ടാണ്. ദൈവം നമ്മളെ പരിപാലിക്കുന്നു, പക്ഷെ പരിപാലനം നമ്മൾ അനുഭവിക്കുന്നത് മാതാപിതാക്കന്മാരുടെ വഴിയായിട്ടാണ്. ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു, ആ പഠിപ്പിക്കൽ നമ്മൾ ആദ്യമായിട്ട് സ്വീകരിച്ചത് മാതാപിതാക്കന്മാരുടെ വഴിയായിട്ടാണ്. അവിടെ നാടൻ ഭാഷ പറയും മാതാപിതാ ഗുരു ദൈവം എന്ന് വെച്ചാല് പറഞ്ഞു വരുന്നത് മാതാപിതാക്കന്മാർ നമുക്ക് ദൈവസ്ഥാനത്ത് ഭൂമിയിലായിരിക്കുന്നവരാണ്, കാണപ്പെടുന്ന ദൈവം ആണ് മാതാവ്, കാണപ്പെടുന്ന ദൈവം എന്ന് പോലും പറയാം. അങ്ങനെയുള്ള മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോട് കൊടുക്കുന്ന ഒരു ബഹുമാനത്തിന്റെ ഭാഗവും കൂടിയാണ്. നമ്മൾ ആരും നമ്മുടെ മാതാക്കന്മാരെ തിരഞ്ഞെടുത്തിട്ടില്ല, ദൈവം നമുക്ക് തന്നവരാണ് അവര്. അവര് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആരാ എന്റെ അപ്പൻ എന്റെ അമ്മ, തമ്പുരാന്റെ വലിയ തിരഞ്ഞെടുപ്പാണ് അവിടെ ഉള്ളത്. അവരോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനം ദൈവത്തോട് തന്നെ കാണിക്കുന്ന ബഹുമാനമാണ് എന്ന് മാത്രം നമുക്കറിയാം. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അത് പിതാവായിട്ടും നമ്മൾ കാണുകയുണ്ടായി, മാതാവായിട്ടും ഗുരുവായിട്ടും പഠിപ്പിക്കുന്ന ഈശോ, പരിപാലകനായ ദൈവം, അങ്ങനെ മാതാപിതാക്കന്മാർ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്ന മറ്റു രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കാണുകയുണ്ടായ സഭയിലും പിതാക്കന്മാർ, അച്ഛൻ എന്ന് പറയുമ്പോൾ ഫാദർ അല്ലെങ്കിൽ ബിഷപ്പ്, പിതാവ്, വിശുദ്ധ പിതാവ്, അർപ്പാപ്പ, അങ്ങനെയുള്ള പദപ്രയോഗങ്ങളെല്ലാം ഈ ദൈവത്തിന്റെ പിതൃത്വത്തിൽ നിന്നും ദൈവത്തിന്റെ നിറവിൽ നിന്നും നമ്മൾ ആ പിതൃത്വ വശം അനുഭവിച്ചെടുക്കുന്നതാണ്. അപ്പൊ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവസ്ഥാനത്ത് നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നൊരർത്ഥം ആഴപ്പെട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രമാണം ഏറ്റവും ആഴപ്പെട്ട് ലംഘിക്കുന്നത് ഈ പിശാജ് തന്നെയാണ്. നമുക്കറിയാം പിശാജ് സാത്താൻ ഒരു മലാഖയായിട്ടായിരുന്നപ്പോൾ അവന് അപ്പനും അമ്മയും ഗുരുവും കർത്താവും എല്ലാമായിട്ട് ദൈവവുമായിട്ട് ഉണ്ടായിരുന്ന സ്വർഗത്തിൽ ദൈവം, ആ ദൈവത്തെ ബഹുമാനിക്കാതെ അനുസരിക്കാതെ നിന്ദിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അവിടെ നിറങ്ങിപ്പോയവനാണ് സാത്താൻ. അവിടെ ഉന്നത സ്ഥാന ദൈവസ്ഥാനത്ത് ഉള്ളവരെ എന്നുള്ളതല്ല, ദൈവത്തെ തന്നെയും അവമാനിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ അവസ്ഥ നമ്മൾ സാത്താനെ കാണുകയാണ്. ഞാനിത് ഇങ്ങനെ പറയുന്നത് ഈ 7 പ്രമാണങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ 7 പ്രമാണങ്ങളെയും
ആഴത്തിൽ റാഡിക്കലായിട്ട് സമൂലമായിട്ട് ലംഘിച്ചുകൊണ്ട് നിൽക്കുന്ന സാന്നിധ്യമായിട്ട് നമ്മൾ സാത്താനെ തിരിച്ചറിയണം എന്നുള്ള ഒരു ആശയം ഞാൻ ആരംഭത്തിൽ അങ്ങ് വെക്കുകയാണ്. അതെൻ്റെ ഉള്ളിൽ അങ്ങനെ കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങ് പറയുകയാണ്, സക്ക 7 പ്രമാണങ്ങളും ഇനി അതിനു മുമ്പുള്ള 3 പ്രമാണങ്ങളെ പറ്റി ഒന്നാം കലപ്പിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക സാത്താൻ അവയെല്ലാം ലംഘിച്ചിട്ടാണ് അവ സാത്താനായി മാറിയത്. ഒന്നാം പ്രമാണം, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് തമ്പുരാൻ പറഞ്ഞ് പഠിപ്പിച്ചു. ആ സ്ഥാനത്തേക്ക് ഞാനല്ല വേറെ ദൈവം നിനക്ക് ഉണ്ടാകരുത്, ദൈവന്മാർ ഉണ്ടാകരുത്. അവിടെയാണ് സാത്താൻ സ്വയം ദൈവമാക്കി. ഞാൻ അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ പോലെ ആകും, അത്യുന്നതനെ പോലെ ആകും. ആ പ്രലോഭനമാണല്ലോ അവൻ അവയ്ക്കും മതത്തിനും വെച്ചു കൊടുക്കുന്നത്, നിങ്ങൾ ദൈവത്തെ പോലെ ആകും ഈ പഴം തിന്നാൽ. അപ്പം ദൈവസ്ഥാനത്തേക്ക് സ്വയം അവരോധിക്കുന്നവനാണ്. പരിഭവന പരീക്ഷയിലും ഈശ്വര ഭക്തരും സാത്താൻ പറഞ്ഞു, നീ എന്നെ ആരാധിച്ചേ. അവൻ ദൈവത്തിനുള്ള ആരാധന, ഈശ്വര പറഞ്ഞ മറുപടി, ദൈവത്തിനെ മാത്രമേ ആരാധിക്കുന്ന ഏർപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ദൈവസ്ഥാനത്തേക്ക് സ്വയം കയറി വരുമ്പോൾ സാത്താൻ ദൈവമല്ലാത്തമേ ആരാധിക്കരുതെന്ന് ഒന്നാം പ്രമാണപ്പെട്ട് ദൈവം നമുക്ക് വെളിപ്പെടു തന്നു. ഞാനാണ് ദൈവമായി കർത്താവ്. അപ്പൊ അവിടെ ആ നിർദ്ദേശങ്ങളെ മുഴുവൻ അവഗണിച്ച് സാത്താൻ സ്വയം ദൈവമായിട്ട് തന്നെ തന്നെ ദൈവമായിട്ടവിടെ പ്രതിഷ്ഠിക്കുകയാണ്. ദൈവത്തിൻ്റെ നാം വൃഥാവ് ഉപയോഗിക്കരുത്, ദൈവത്തിനെ അത് ബഹുമാനിക്കണം. അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ദൈവത്തിൻ്റെ നാമം ഏറ്റവും ആദ്യമായിട്ട് നിന്ദിച്ചത് സാത്താൻ തന്നെയാണ്. ഹവ്വയുടെ മക്കൾ സർപ്പം സംസാരിക്കുമ്പോൾ തമ്പുരാൻ ദൈവത്തെക്കുറിച്ച് സർപ്പം പറഞ്ഞു, ദൈവം നിങ്ങളുടെ നുണ പറഞ്ഞതാണ്, ആ പഴം പറിച്ചു തിന്നാൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞ നുണയാണ്, അത് തിന്നാൽ നിങ്ങളുടെ കണ്ണു നിങ്ങൾ ദൈവത്തെ പോലെ ആവും ദൈവത്തിന് അറിയാം. അപ്പോൾ ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് മോശക്കാരനാക്കിക്കൊണ്ട് താഴ്ത്തി കെട്ടിക്കൊണ്ട് നുണയനാക്കിക്കൊണ്ട് കള്ളനാക്കിക്കൊണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ നാമം ആദ്യം ഒരു തിന്മയുടെ രീതിയിൽ അവതരിപ്പിച്ച് സംസാരിക്കുന്ന സർപ്പമാണ്, ദൈവനാമത്തെ നിന്ദിക്കുന്നു. മൂന്നാമത്തെ പ്രമാണം നമ്മൾ ചിന്തിക്കുമ്പോൾ സാബത്ത് ആചരണം, നമുക്ക് ഭൂമിയിലുള്ള മനുഷ്യർക്കുള്ളതാണ് സാബത്ത്. എനിക്കിപ്പോൾ നമ്മളതിന് ആഴപ്പെട്ട ചിന്ത കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, സാബത്ത് ആചരണം സ്വർഗഭവനത്തിലേക്ക് നമ്മൾ ചേർന്ന് അതിൻ്റെ അംഗമായി രൂപാന്തരപ്പെട്ട് വരുന്നതിനുള്ള പരിശീലനം ഭൂമി നമുക്ക് ലഭിക്കുന്നതാണ്. അതൊരു കൂട്ടായ്മയുടെ അനുഭവമാണ്. ദേവാലയത്തിൽ നമ്മൾ ഞായറാഴ്ച ഒരുമിച്ച് കൂടി ബലിയർപ്പിക്കുന്നു, അതിൻ്റെ ഏറ്റവും കേന്ദ്ര അനുഭവം അതാണ് നമ്മൾ കണ്ടു. അവിടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, ഈശോടൊപ്പം വലിയ പങ്കുചേരുന്നു, പശുത്താത്മാവ് നമ്മൾ എഴുതേണ്ടി വരുന്നു, ഉഘാഷണം, പശുത്താത്മാവിൻ്റെ സാന്നിധ്യം നിറയുന്നു, പശുദ്ധി അമ്മ, മലാഖമാർ, അപ്പസ്വരന്മാർ, വിശുദ്ധര്, ശുദ്ധികരാത്മാക്കൾ, പിന്നെ സമരസഭയിലെ മാർപ്പാപ്പ മുതലുള്ളവരെല്ലാവരും പേര് പറഞ്ഞ് ചേർത്ത് വിളിച്ച് അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കുന്ന കൂട്ടായ്മയുടെ അനുഭവമാണ് സാബത്ത് ആചരണം. അതുവഴി നമ്മൾ സ്വർഗത്തിലേക്ക് പരിശീലനം നേടുകയാണ്, ആ കൂട്ടായ്മ പങ്കുചേരുകയാണ്. സാത്താൻ എന്താ ചെയ്തത്? അവന് ഈ കൂട്ടായ്മയിലായിരുന്നു, ആ കൂട്ടായ്മയിൽ നിന്നും ഇറങ്ങിപ്പോയവനാണ് സാത്താൻ, വിഘടിച്ച് ഭിന്നിച്ചിറങ്ങിപ്പോയവൻ. സത്താനാസ്, സാത്താൻ എന്നുള്ള വാക്ക് വരുന്ന സത്താനാസ് എന്നുള്ള എബ്രായ വാക്കിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. സത്താനാസ് എന്ന രണ്ട് വാക്ക് ചേർന്നാണ് നമ്മൾ ശ്രദ്ധിച്ചതാണ്. സത്താനാസ്, സത്ത എന്ന് പറഞ്ഞാൽ അപ്പോസ്റ്റേറ്റ്, വിശ്വാസ ത്യാഗി, കൂട്ടം വിട്ടുപോയവൻ, ഇറങ്ങിപ്പോയവൻ. നാസ് സർപ്പം. അങ്ങനെ സ്വർഗീയ കൂട്ടായ്മയിൽ നിന്നും സ്വയം വിച്ഛേദിച്ച് വിഘടിച്ച് ഭിന്നിച്ച് വഴക്കടിച്ച് ഇറങ്ങിപ്പോയ സർപ്പം, അതാണ് സത്താനാസ്. അതുകൊണ്ട് സാപത്തെന്ന് പറയുന്ന ആ ഒരു സാപത്താചരണത്തിൻ്റെ കൽപ്പനയുടെ ചൈതന്യത്തെ ആദ്യമായിട്ട് ലംഘിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയവനാണ് സർപ്പം, സാത്താൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അങ്ങനെ അവൻ പോയി, എന്നിട്ട് അവൻ മനുഷ്യമക്കളെ ദൈവ കൂട്ടായ്മയിൽ നിന്നും വലിച്ചു പുറത്തേക്ക് ഇട്ടു, പറദീസായുടെ കൂട്ടായ്മയിൽ നിന്നും അവരെ പുറത്താക്കി. പുറത്താക്കാനായിട്ട് നുണ പറഞ്ഞ് വഴിതെറ്റിച്ചു, വഞ്ചിച്ചു ആദത്തെയാവുകയും. അപ്പം ഈ സാപത്തിൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ അനുഭവം, സ്വർഗത്തിലുണ്ടായിരുന്ന അവൻ തന്നെയും ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോയി എന്ന് മാത്രമല്ല, പരദീസയിൽ ആദോവയും തമ്പുരാനോട് ചേർന്ന് കൂട്ടായ്മയിലായിരുന്ന അനുഭവത്തെ സർപ്പം അവിടെ ചെന്ന് കയറി നുണ പറഞ്ഞ് വഞ്ചിച്ച് അവിടുന്ന് അവരെ പുറത്തിറക്കി വിട്ടു. അപ്പം സാപത്ത് എന്തിനു വേണ്ടി ഉന്നം വെക്കുന്നവോ ആ ഒരു കൂട്ടായ്മ ഇല്ലാത്ത അവസ്ഥയിൽ ആക്കിയെടുത്തതും സ്വയം ആയി തീർന്നത് ആദ്യമായി ആയി തീർന്നതും സർപ്പമാണ് സാത്താൻ നമ്മൾ കാണുകയാണ്. നമ്മളിങ്ങനെ ഒരു വിചിന്തനം ഇപ്പം നമ്മൾ എടുക്കുന്നത്, ഈ 10 പ്രമാണങ്ങളെയും ലംഘിച്ചവനാണ് സാത്താൻ പിശാച്. 10 പ്രമാണങ്ങളെയും ലംഘിക്കുവാനായിട്ട് നിരന്തരം പ്രേരിപ്പിക്കുന്നവനാണ് പിശാച്, സാത്താൻ. സാത്താനോട് ചേർന്ന് സാത്താനെ നയിക്കപ്പെടുന്ന വ്യക്തികൾ പ്രമാണ ലംഘനത്തിലേക്കാണ് പോവുക, വഴി തെറ്റിക്കുന്നവനാണ് അവൻ.
നമ്മൾ കാണുകയുണ്ടായി കഴിഞ്ഞ ഒരു സെഷനിൽ ഈ പ്രമാണങ്ങൾ മുഴുവനും അതിൻ്റെ പൂർണ്ണതയിൽ പാലിച്ച എന്നല്ല അനുഭവിച്ച സ്വന്തമാക്കിയ വ്യക്തിയായിരുന്നു ഈശോ. അല്ലെങ്കിൽ ഈ പ്രമാണങ്ങളൊന്നും ആവശ്യമില്ലാത്ത വിധം അതിൻ്റെ തികവില് ജീവിച്ച പൂർണ്ണ മനുഷ്യൻ രണ്ടാമത്തെ ആദം ഈശോ നമുക്ക് വഴി കാണിക്കാൻ വേണ്ടെന്ന് പറ്റി പറയുകയുണ്ടായി. തൂക്കുവാരത്തെ കൂടെ പോകുമ്പോൾ വേലിയ തട്ടാതെ മുട്ടാതെ നേരെ പോകാൻ സാധിക്കുന്ന നല്ല വ്യക്തതയും ആരോഗ്യം ഉറപ്പുള്ള വ്യക്തിക്ക്, അല്ലെങ്കിൽ കൊക്കയുടെ ഉള്ള റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന വേലിയെ പോയി തട്ടിയും മുട്ടിയോ അറിഞ്ഞോ അല്ല നല്ല ഡ്രൈവർമാരെ വണ്ടി ഓടിക്കും വണ്ടി പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ പത്ത് പ്രമാണങ്ങൾ ഒന്നിനെ പോലും പോയി ഒരയേണ്ട ആവശ്യം ഈശോയ്ക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും പ്രമാണം ലംഘിക്കാനുള്ള ഒരു പ്രേരണ, ഒരു പ്രവണത, ഒരു പ്രലോഭനം, ഒരു നിസ്സഹായത, ലംഘിച്ചു പോകുന്ന അവസ്ഥ, അങ്ങനെ പ്രമാണത്തെ തട്ടിയിട്ട് ഒരു തരത്തിൽ നേരെ നിൽക്കുന്ന അവസ്ഥ ഈശോയ്ക്ക് ഒരിക്കലും ഇല്ലായിരുന്നു. ഇപ്പൊ പത്ത് പ്രമാണങ്ങളുടെയും നടുവില് അതിലൊന്നും ഉരയാതെ അതിൻ്റെ തികവില് ദൈവം എന്താണോ പ്രമാണങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ജീവിതം ആത്മീയമായിട്ട് ജീവിച്ച് നമുക്ക് വഴിയായിട്ട് വഴി തുറന്നു തന്നും വന്ന വ്യക്തിയാണ് ഈശോ. അപ്പൊ ഈ ഈശോ ഇങ്ങനെയായിരിക്കും മറുപടി നമ്മൾ കാണുകയാണ്. സാത്താൻ ഈ പത്ത് പ്രമാണങ്ങളെയും തകർക്കുന്നവനാണ്, പത്ത് പ്രമാണങ്ങളും തകർക്കാനായിട്ട് മനുഷ്യ മക്കളെ പ്രേരിപ്പിക്കുന്നവനാണ്. അപ്പൊ ഈ ആത്മജീവത്തിന്റെ ഏറ്റവും വലിയ ശത്രു പിശാചാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. നമുക്കറിയാം, ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷെ നമ്മൾ ഇങ്ങനെ കാഴ്ചപ്പാടിന് സമഗ്രത, ഒരു ഒരു ഹോൾസം വിഷൻ, ഒരു ആകമാനമായ ഒരു വിഹഗ വീക്ഷണം നമുക്കതെക്കുറിച്ച് ഉള്ളിൽ കുറിച്ച് വെക്കുന്ന നല്ലതാണ്. ഞാൻ ഈ ധ്യാനങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും വന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു ചിന്ത, ഈ പത്ത് പ്രമാണങ്ങളെയും അടിയൽ ലംഘിച്ചവനാണല്ലോ സാത്താൻ എന്നൊരു ചിന്ത ഈ കഴിഞ്ഞ ദിവസങ്ങൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയായിരുന്നു. അത് വെച്ച് ഓരോ പ്രമാണത്തിൽ ചിന്തിച്ചപ്പോൾ അത് എത്ര കൃത്യമാണെന്നുള്ള വ്യക്തത വരികയായിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ഈ പിശാച് എന്ന സത്താൻ, അവന്റെ മൂന്ന് പേര് സത്താൻ, സേറ്റൻ, സത്താനാസ് എന്ന് വരുന്നു. അത് പിന്നിച്ചിറങ്ങിപ്പോയ സർപ്പം, പിന്നെ ഡെവിൾ, ഡയാബോളോസ്, ഡിയാ ബല്ലൈൻ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഇടയ്ക്കൂടെ ബലമായി തിരികെ കയറ്റുക, ആപ്പ് വെച്ച് തടി കീറുന്ന പോലെ കീറുക, ഒന്നിച്ചിരിക്കുന്നതിനെ ഭിന്നിപ്പിക്കുക, അതാണ് ആ പേരിന്റെ തന്നെ അർത്ഥം. നേരത്തെ കണ്ടിട്ടുണ്ടോ കാര്യം? ഡീമൻ എന്ന് പറയുന്ന വാക്കിന്റെയും അർത്ഥം ഡായോ എന്നുള്ള ഗ്രീക്ക് റൂട്ടിൽ നിന്ന് വരുന്നത്, അതിന്റെ അർത്ഥം സെപ്പറേറ്റ്, വേർതിരിക്കുക, അകറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഈ പിശാചുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് കീ ടെക്നിക്കൽ വാക്കുകളുടെയും എറ്റമോളജിക്കൽ അതിൽ മൂല അർത്ഥം ഇങ്ങനെ അകറ്റുക, ഭിന്നിപ്പിക്കുക, ചെതറിക്കുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് സാത്താൻ എവിടെയൊക്കെ ഇടപെടുന്നു അവിടെയൊക്കെ അകൽച്ചയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാകും. പ്രതീക്ഷയില് ആദ്യം നമ്മൾ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ, സർപ്പം മിണ്ടിക്കഴിഞ്ഞപ്പോ ആ സർപ്പത്തിന്റെ സ്വരത്തിന്റെ ചെവി കൊടുത്തു കഴിഞ്ഞപ്പോ ഹൗവായിക്ക് ദൈവത്തെ അകൽച്ച തോന്നി, അവിശ്വാസം തോന്നി, അതിന് ബാക്കി അവരെ പടം പറിക്കുന്നത്. പിന്നെ ആദ്യം ഓബിയും തമ്മിൽ അകൽച്ച, പിന്നെ ആ കുടുംബത്തിന് ഹായനും ആബിനും തമ്മിൽ അകൽച്ച, അങ്ങനെ അകൽച്ചയുടെ വലിയൊരു ദുരന്ത സാന്നിധ്യം ലോകത്തിലെ മനുഷ്യ മക്കൾക്കിടയിൽ കടന്നു പോന്നു. അപ്പം സാത്താൻ വഴിതെറ്റിക്കുന്നവൻ ഈ അകലച്ചയിലേക്ക് കൊണ്ടുപോകുന്നു, ചേതറിക്കുന്നവനാണ്. മറുവശം നമ്മൾ കണ്ടു ദൈവം കൂട്ടായ്മയാണ്, പരിശുദ്ധാത്മാവ് വരുന്ന സ്വീകരിക്കും വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചാക്കും. പന്തക്കുസ്തായില് 10-18 ദേശങ്ങളിൽ നിന്ന് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവർത്തനം 2 ആദ്യ വാക്കിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാം. അവർ തന്നെ പറയുന്നുണ്ട് നമ്മളിങ്ങനെ അവിടുന്ന് വന്നു, ഇവിടുന്ന് വന്നാലും മറ്റിടത്ത് വന്നാലും ഇങ്ങനെ എത്ര ദേശക്കാരും ഭാഷക്കാരുമാണ് നമ്മൾ. പക്ഷെ നമുക്ക് ഈ പ്രസംഗിക്കുന്ന എല്ലാം സ്വന്തം ഭാഷ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. കൂട്ടായ്മയിലേക്ക് വരികയാണ്, പലരായിരിക്കുന്നതിൽ ഒരുമിച്ച് വരുന്നു. അതാണ് വിശുദ്ധാത്മാവിന്റെ ശൈലി, സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ. സാത്താന്റെ ശൈലി എന്താണ്? ഒരുമിച്ചായിരിക്കുന്നതിൽ ചെതറിച്ച് കൊണ്ടുപോവുക, അകറ്റിക്കൊണ്ടു പോവുക. അവന്റെ പേര് തന്നെ അത് കാണിക്കുന്നതാണ് സൂചിപ്പിക്കുന്നത് ഇപ്പം. അപ്പൊ നമ്മള് ഈ ആത്മജീവത്തിന്റെ ഏറ്റവും വലിയ ശത്രു സാത്താനാണെന്നുള്ളൊരു ബോധ്യം നല്ലപോലെ നമ്മൾ എടുക്കണം. അതാണ് അപ്പസ്തോലം പറയുന്നത് 1 യോഹന്നാൻ 3:7 ഭാഗ്യത്തില്, കുഞ്ഞുമക്കളെ നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ, വഴിയിരുന്ന് മാറ്റാതിരിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ മറുവശത്ത് കണ്ടത് പശുത്താത്മാവിനെ നയിക്കപ്പെടാനായിട്ട് വിവേചനം എടുക്കണം, പശുത്താത്മാർ സ്വരത്തിന് കാതോർക്കണം. ഒരിടത്തും നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ വഴിതെറ്റി ഒരു ചുവട് പോലും വെക്കരുത്.
നിന്റെ കാതുകൾ എപ്പോഴും സ്വരം കേൾക്കും. ഓരോ ചുവട് വെക്കുമ്പോൾ ഇതാണ് വഴി, ഇതിലെ പോകുക. സത്യസത്യച്ചോട് മുന്നോട്ട് പോകാനായിട്ട് മറുപടി സാത്താനിങ്ങനെ ഓരോ ചുവട് വെക്കുന്നിടത്തും എങ്ങനെയും തെറ്റിക്കാനായിട്ട് നോക്കുന്നവനുമാണ്. അപ്പൊ ഈ ഒരു വ്യക്തത നമുക്ക് ആത്മജീവിതത്തെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ രണ്ടാം കൽപ്പലക നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പം അടുത്ത സെഷനിലേക്ക് വരികയാണ്. അതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെയാണ് സാത്താൻ നമ്മളെ ഈ വഴിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചയാടിക്കാൻ സാധ്യതയുള്ളത്, അതിൻ്റെ പ്രധാനപ്പെട്ട 7 പോയിന്റുകൾ തമ്പുരാൻ മാർക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ റോഡിൽ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ PWD ബോർഡ് വെക്കും, ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ അല്ലെങ്കിൽ അപകട സാധ്യത കൂടിയ സ്ഥലം, സൂക്ഷിച്ചു പോവുക. അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ വേഗത കുറയ്ക്കാൻ, സ്പീഡ് ലിമിറ്റ് 30, 25 അല്ലെങ്കിൽ 40, അതിനപ്പുറം സ്പീഡ് എടുക്കരുത്. അല്ലെങ്കിൽ കൊടും വളവ് വരുന്നു, ഹെയർ പിൻ വളവ്, വേഗത കുറച്ചു പോവുക. ഇങ്ങനെ ബോർഡുകൾ വെക്കുകയാണ്. ബോർഡ് മാത്രമല്ല, ചിലപ്പോൾ അതിന് ഒരുക്കമായിട്ട് അവിടെ ചിലപ്പം ബമ്പ് ഉണ്ടാക്കി വെക്കും, സ്പീഡ് ബ്രേക്കർ, സ്പീഡ് കുറയ്ക്കാൻ, അല്ലെ വഴിയിലേക്ക് വേലി ഇറക്കി വെക്കും, സ്പീഡ് കുറച്ചിട്ട് ഇതിൻ്റെ വളച്ചിങ്ങനെ പോയാൽ മതി. അങ്ങനെ വെക്കുന്നത് അവിടെ വലിയ അപകട സാധ്യതയുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്, ഒരു ജംഗ്ഷനാണ്, ഒരു വളവാണ്, ചിലപ്പോൾ ഒരു ഇറക്കമാണ്, ഒരു തിരിവാണ്. അപ്പോൾ അത് അതിനപ്പുറത്ത് വലിയ കൊക്കയാണ്. അപ്പോൾ അത് വീണ്ടും ആ അരികിൽ ആ കൊക്കയുടെ ഭാഗത്ത് നല്ലപോലെ വേലി കെട്ടി അടവാക്കി വെക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക മുൻകരുതലുകൾ ഈ വഴിയുടെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൂടുതലുണ്ട്. വലിയ അപകട സാധ്യത ഇല്ലാത്തടത്ത് ഇങ്ങനത്തെ ബോർഡൊന്നും കാണുകയല്ല. ചിലപ്പം സ്പീഡ് ലിമിറ്റ് ഇല്ല, 80 കിലോമീറ്റർ, 100 കിലോമീറ്റർ സ്പീഡ് പോകാൻ വരെ, പിന്നെ സ്പീഡ് ബ്രേക്കർ ഇല്ല, ബമ്പില്ല, അല്ലെ ഡിപ്പില്ല, അങ്ങനെ നേരെ വെച്ചിരിക്കും. പക്ഷെ അപകടത്തിൽ ഒരിടത്ത് ഇങ്ങനത്തെ പ്രത്യേകമായ അടയാളങ്ങൾ വെക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മീയ യാത്രയിൽ അപകട സാധ്യത കൂടിയ 7 ഭാഗങ്ങളുണ്ട്. 7 ഭാഗങ്ങൾ അവിടെ അപകടത്തിൽ കൂടുതലാണ്. ആ 7 ഭാഗങ്ങളാണ് 7 കൽപ്പനകൾ വഴിയായിട്ട് തമ്പുരാൻ പ്രത്യേകമായിട്ട് വരച്ചു കാണിച്ചു തന്നിരിക്കുന്നത്. മാതാപിതാക്കളുടെ ബന്ധത്തിൻ്റെ മേഖല അവിടെ സാത്താൻ നല്ലപോലെ കെണി വെക്കുന്നുണ്ട്, വഴി തെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഏരിയയിൽ നല്ലതുപോലെ സ്പീഡ് കുറച്ച് ജാഗ്രതയെടുത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് PWD റോഡിൽ ബോർഡ് വെക്കുന്ന തമ്പുരാൻ ഒരു കൽപ്പന തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കൊല്ലരുത്, വെറുപ്പ് കയറിയിട്ട് മറ്റുള്ള നശിപ്പിക്കാനുള്ള, അതും ഒരുപാട് പേരുടെ വണ്ടി പോയി മറിയുന്ന ഒരു വളവാണ്. അനേകരുടെ വണ്ടി മറിയുന്ന വളവ് അതാണ്, ആ വളവാണ്. ഇവിടെ അവിടെ ശക്തമായ ബോർഡ് വെച്ചിട്ട് തമ്മിൽ മുന്നറിയിപ്പ് തരികയാണ്, ഇത് വളരെ സൂക്ഷിക്കണം, സ്പീഡ് കുറച്ച് പോകണം, വെറുപ്പും വിദ്വേഷവും പോലും കയറൊരു ദേശം എന്ന് പഠിപ്പിച്ചു. വീണ്ടും മറ്റൊരു വളരെ അപകടമുള്ള തെറ്റി വാഹനങ്ങൾ വഴി തെറ്റുമറിഞ്ഞു പോകുന്ന ഒരു റോഡിൻ്റെ ഭാഗമാണ് ഈ വ്യഭിചരിക്കരുതെന്ന് പറയുന്ന കൽപ്പന വഴിയായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശരീരത്തിൻ്റെ പ്രവണതകൾ, ലൈംഗികമായ പ്രവർത്തനങ്ങൾ, ആ ഒരു ഈ ജീവിത പാതയിൽ ആ ഒരു തലത്തിൽ അനേകരുടെ ജീവിത വാഹനങ്ങൾ തെറ്റിപ്പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് മോഷ്ടിക്കരുത്, കള്ളം പറയുന്നത്, അപകട സാത്താൻ ഇങ്ങനെ വലിച്ച് റോഡിൽ നിന്ന് പുറത്തേക്കിടാനായിട്ട് അപകട സാധ്യത ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുന്ന തലങ്ങളാണ്. മോഹത്തിൻ്റെ തലം, ഭാര്യയെ മോഹിക്കരുത്, വസ്തുക്കൾ മോഹിക്കരുത്, അങ്ങനെ 7 പ്രത്യേകമായ സ്ഥലങ്ങൾ ജാഗ്രതയോടെ കടന്നു പോകണം, അല്ലെങ്കിൽ അവിടെ അപകടം ഉണ്ടാകും. അതാണ് ഈ 7 കൽപ്പനകൾ വഴിയായിട്ട് നല്ല ദൈവം നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇത് ഇപ്പം ദിവ്യാന സന്നിധി നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. മിശിഹാ കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചന മേ കിടുവാൻ നരനായിവം നു പിറന്നവനേ. മിശിഹാ കർത്താവേ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ
കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. തിരുബോധ രൂപനായി ദിവ്യകാരുണ്യ നാഥനായി ഞങ്ങളുടെ മക്കളെ കടന്നു വരുന്ന ഈശോയെ അങ്ങേക്ക് ആരാധന സ്തുതി മഹത്വം ഹല്ലേലൂയ. പത്ത് കൽപ്പനകളുടെ ആഴപ്പെട്ട അർത്ഥങ്ങൾ ഈശോയെ അങ്ങയുടെ ശുശ്രൂഷ ജീവിതത്തിൽ അങ്ങ് പ്രബോധനം പടി ഞങ്ങൾ കാർന്നു തന്നു. അതിന്റെ വ്യക്തതയിലേക്ക് ദിവസങ്ങൾ അങ്ങ് ഞങ്ങളെ വീണ്ടും കൈപിടിച്ച് നടത്തുകയായിരുന്നല്ലോ. ആ പത്ത് പ്രമാണങ്ങളുടെ നടുവിലൂടെ അവയെല്ലാം വിഭാവനം ചെയ്യുന്ന രീതിയിൽ മനോഹരമായിട്ട് എങ്ങനെയാണ് ഈ ഭൂമി ജീവിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് ഞങ്ങൾ കാണിച്ചു തന്നു. അങ്ങ് വഴിയായിട്ട് വന്നു, വഴി കാണിച്ചു തരാനായിട്ട് വന്നു. ഇതാ മനുഷ്യൻ ഈശോയെ രണ്ടാമത്തെ ആദം. എന്നാൽ മറുവശത്ത് ഈശോയെ അങ്ങ് വചനത്തിലൂടെ ഞങ്ങൾ കാണിച്ചു തരികയായിരുന്നല്ലോ. ഈ പത്ത് പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ട് വഴി തെറ്റിയവനും തെറ്റിക്കുന്നവരുമായിട്ട് സാത്താൻ ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നു. ഞങ്ങളുടെ ജീവിത ആത്മീയ ജീവിതയാത്രയിൽ വഴി തെറ്റാനായിട്ട് വളരെ സാധ്യതയുള്ള പ്രത്യേകമായ വളവുകൾ തിരിവുകൾ അല്ലെങ്കിൽ റോഡ് ജീവിത യാത്രാ ഭാഗങ്ങൾ അങ്ങ് പ്രത്യേകം അടയാളപ്പെടുത്തുന്നതാണല്ലോ ഈ പത്ത് കൽപ്പനകൾ വഴി. പ്രത്യേകം ഏഴ് രണ്ടാം കൽപ്പന ഏഴ് കൽപ്പന വഴിയായിട്ട് ആ ഒരു വ്യക്തത ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ഈശോയെ. അങ്ങ് ഈ ഭൂമി ജീവിച്ചതുപോലെ ഈ ആത്മീയ ജീവിതത്തിൽ കർത്താവ് ജീവിതപാതയിലൂടെ സ്വർഗസ്വനായ പിതാവിന് ചേർന്ന മകളായി മകനായി മുന്നേറുവാൻ പ്രമാണങ്ങൾ ഒന്നും പോയി വരയാതെയും തട്ടാതെയും മുട്ടാതെയും മുന്നേറാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് വാങ്ങി തരണമേ ഈശോയെ. അതിനുവേണ്ടി ഞങ്ങൾ ദാഹത്തോടെ തിരുമ്പ് നിൽക്കുന്നു. അമ്മേ, അമ്മയുടെ ഉപരഹൃദയത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ അന്തോനീസ ഉണ്ണീശ്വരമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി മാതൃസഭയ്ക്ക് ഹൃദയവർ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, കത്തോലിക്ക സഭയിൽ ഈ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപതയുടെ വാഗ്വൻ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും പരിശുദ്ധ പരമ ദീപികയുടെ തിരുസാന്നിധ്യം കരങ്ങളിൽ സംവഹിച്ചുകൊണ്ട് അങ്ങടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങടെ ആശീർവാദദാസം നൽകുന്നു. കർത്താവ് ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളും നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലകളോടും ആത്മജീവിതത്തിന്റെ എല്ലാ പരിശ്രമങ്ങളോടും അവസ്ഥകളോടും കൂടെയും വളരെ പ്രത്യേകമായി ലോകവ്യാപകമായി പ്രാർത്ഥന വലയിറക്കി ദൈവരാജ്യത്തെ ശേഖരിക്കാൻ ഈശോയ്ക്ക് പണിയെടുത്തിരിക്കുന്ന WWP പിൻകൂട്ടായവർ ഞങ്ങൾ ഓരോരുത്തരുടെയും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.